ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരുന്നു. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവം നന്മയ്ക്കായി ഒരുക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി ലോകമെമ്പാടും വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. 9 പിയൂസ് പാപ്പായുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കുവാൻ തുടങ്ങിയത്. 1499 മുതൽ റോമിലുണ്ടായിരുന്ന നിത്യസഹായ മാതാവിൻ്റെ ചിത്രം ഇപ്പോൾ അവിടുത്തെ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂക്കാ സുവിശേഷകനാണ് പരിശുദ്ധ നിത്യസഹായ മാതാവിൻ്റെ അസൽ ചിത്രം അഥവാ ഐക്കൺ വരച്ചതായിട്ട് അറിയപ്പെടുന്നത്. ഒട്ടേറെ പ്രത്യേകതകൾ ഈ ചിത്രത്തിനുണ്ട്. ഗ്രീക്ക് അക്ഷരങ്ങളിൽ പരിശുദ്ധമ്മയുടെയും ഈശോയുടെയും മാലാഖയുടെയും പേരുകളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. മറിയത്തിൻ്റെ നക്ഷത്രം ക്രിസ്തുവിൻ്റെ വരവനെ അറിയിക്കുന്ന പ്രഭാതം എന്നുള്ളൊരു സൂചന തരുന്നു. ക്രിസ്തു രഹസ്യത്തിലും സഭയിലുമുള്ള മറിയത്തിൻ്റെ പങ്ക് ഐക്കണിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന നക്ഷത്രമാണ് മറിയം എന്നതാണ് അതിൻ്റെ പൊരുൾ. അനുകമ്പയും സ്നേഹവും നിറഞ്ഞ കണ്ണുകളാണ് പരിശുദ്ധ മറിയത്തിന്. ഭൂമിയിലുള്ള മക്കളിൽ അത് ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നു. ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഉറവിടമാണല്ലോ പരിശുദ്ധമ്മ. മുഖീദൂതനായ വിശുദ്ധ മിഖായേൽ കൈകളിൽ ഒരു സ്പോഞ്ച് പിടിപ്പിച്ച കുന്തം, ഒരു വിനാഗിരി പാത്രം ഇവയോടുകൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോയുടെ കുരിശുമരണത്തെയാണിതെല്ലാം സൂചിപ്പിക്കുന്നത്. വിശുദ്ധ കാര്യങ്ങളോടുള്ള ബഹുമാനത്തെ സൂചിപ്പിക്കുന്നവണ്ണം ഒരു വസ്ത്രം കൊണ്ട് മാലാഖയുടെ കൈകൾ മൂടപ്പെട്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായി സാധിക്കുന്നതാണ്. മുഖ്യദൂതനായ ഗബ്രിയേൽ കൈകളിൽ ഒരു കുരിശും ആണിയും പിടിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന കുരിശുമരണത്തിൻ്റെ സൂചനയാണിത്. പരിശുദ്ധ മറിയത്തിൻ്റെ വസ്ത്രത്തിനുമുണ്ട് പ്രത്യേകതകൾ. വസ്ത്രത്തിൻ്റെ നിറങ്ങളിൽ ചുവപ്പ് കന്യകാത്വത്തെയും നീല മാതൃത്വത്തെയും സൂചിപ്പിക്കുന്നു. ഈ രണ്ട് നിറങ്ങളും രാജ്യത്വത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. പരിശുദ്ധ മറിയത്തിൻ്റെ കരങ്ങൾ ഈശോയെ പിടിച്ചിരിക്കുന്നത് ഈശോയെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന രീതിയിലാണ്. ലോകത്തോട് പരിശുദ്ധമ്മയ്ക്ക് പറയാനുള്ളതും അതുതന്നെയാണ്, ഈശോയെ സ്വീകരിക്കുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്ന്. ഈശോയുടെ മുഖത്തിൻ്റെ ഭാവം തൻ്റെ പീഡാനുഭവത്തെയാണ് നമ്മോട് പറയുന്നത്. കൂടുതൽ പക്വതയുള്ളതാണ്. പ്രായത്തിലും വിജ്ഞാനത്തിൽ ഏറ്റവും മുൻപിലും ഇത് നമ്മോട് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈശോയുടെ കരങ്ങൾ പരിശുദ്ധമ്മയുടെ കരങ്ങളുമായി കോർത്തു പിടിച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നത് ഈശോയുടെ ഹിതത്തോടുള്ള മാതാവിൻ്റെ അനുരൂപണത്തെയാണ്. രക്ഷാകര കർമ്മത്തിൽ ഈശോയോടൊപ്പം പരിശുദ്ധ മറിയത്തിന് എത്രത്തോളം പങ്കുണ്ട് എന്നൊരു സൂചന ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധത്തിലാണ് ഉള്ളത്. ഈശോയുടെ വസ്ത്രങ്ങൾ പച്ച നിറത്തിലുള്ള കുപ്പായമാണ്. മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. ചുവന്നരപ്പെട്ട മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ചിന്തിയ രക്തത്തിൻ്റെ പ്രതീകമാണ്. സ്വർണവസ്ത്രം പുനരുദ്ധാനത്തിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെ മുഖവും അദരവും നമുക്ക് കാണുവാനായിട്ട് ഇങ്ങനെ കഴിയും. ചെറിയ വായാണ്. ദൈവസ്ഥാനത്തിന് മുൻപിലുള്ള അവരുടെ നിശബ്ദതയാണത് വെളിപ്പെടുത്തുന്നത്. ഈശോയുടെ കാലും ചെരുപ്പുകളും ശ്രദ്ധിച്ചുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3:15 തിരുവചനമാണ്. അതിലിങ്ങനെ പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അതായത് പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും ഈശോ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. ഊരിപ്പോകുന്ന ചെരുപ്പ് സൂചിപ്പിക്കുന്നത് ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 3:15 തിരുവചനം ഇതോടൊപ്പം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈശ്വരേറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാവാം നാം ഓരോരുത്തരും. ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലുമായി പ്രത്യേകമായി ദേവാലയങ്ങളിൽ ഈ പ്രാർത്ഥനയുമുണ്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന, നാം കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവമറിയാതെ ഒന്നും തന്നെ നടക്കുന്നില്ലല്ലോ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് എന്നും പ്രാർത്ഥിക്കുമ്പോൾ അത് ഈശോയുടെ സന്നിധിയിൽ ഏറ്റവും മനോഹരമായി തീരുന്നു. ദൈവമെല്ലാം നന്മയായി ഒരുക്കുകയും ചെയ്യും. വിശ്വാസത്തോടുകൂടെ തീവ്രമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ഏവർക്കും നേർന്നുകൊണ്ട് തിരുനാളിൽ ദിവസം ഏവർക്കും ഈശോ അനുഗ്രഹം സമൃദ്ധമായി ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.